പുതിയ കേരളത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എത്രത്തോളം നമ്മുടെ സംവിധാനങ്ങൾ അതിന് പര്യാപ്തമായി കഴിഞ്ഞു എന്നുള്ളതാണ് അടുത്ത റിപ്പോർട്ട്. സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ഇപ്പോഴും ദുരന്തത്തിനുള്ള സാധ്യത അവസാനിച്ചിട്ടില്ല. പ്രളയം വന്നാൽ എന്തൊക്കെ സംഭവിക്കാമെന്നതിന്റെ അടിസ്ഥാന വിവരങ്ങൾ ഒരിടത്തുമില്ല. 4 വർഷം മുമ്പ് തുടങ്ങിയ 280 കോടിയുടെ പദ്ധതി ഇപ്പോഴും പാതിവഴിയിൽ തന്നെ. ഒരു തവണ കൂടി പ്രതീക്ഷിക്കാത്ത അതിശക്തമായ മഴ പെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ കടന്നു വന്ന ദുരന്തം ആവർത്തിക്കുമോ, അതോ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണത്തിലാണ്? പ്രളയകാലത്തിന് ശേഷം ഇടുക്കിയിലെ ജലനിരപ്പ് ഇപ്പോഴും 1 ആഗസ്റ്റ് നിലയിലാണ്, 2395 അടി. അവിടെ നിന്നാണ് അതിവർഷം വന്നതും ഡാം തുറക്കേണ്ടി വന്നതും. പക്ഷേ ഇനി മഴ വരില്ലെന്ന ഉറപ്പുണ്ടത്രേ. കഴിഞ്ഞ മാസവും സർക്കാരിന് ഇതേ ഉറപ്പായിരുന്നു. തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാം തുറക്കുമെന്ന ഉറപ്പായ 14 ആഗസ്റ്റ് രാവിലെയുള്ള മുഖ്യമന്ത്രിയുടെ ട്വീറ്റ് നോക്കുക. താഴെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മാത്രമായിരുന്നു നിർദ്ദേശം. പ്രളയജലം സർവ്വതും വിഴുങ്ങുമെന്ന് അപ്പോഴും നമുക്കറിവില്ലായിരുന്നു. അണക്കെട്ട് തുറന്ന് പുറത്തേക്ക് ജലം വന്നാൽ അതിനനുസരിച്ച് താഴെ നദിയിൽ എത്ര വെള്ളം ഉയരുമെന്നത് ഏറ്റവും അടിസ്ഥാന അറിവാണ്. അതറിയാൻ നദിയിൽ അപ്പപ്പോഴുള്ള ജലനിരപ്പ് അറിയണം. രണ്ടും ചേർത്ത് സാധ്യതകൾ അടയാളപ്പെടുത്തണം. ഫ്ലഡ് മാപ്പ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇങ്ങനൊരു ഭൂപടം വൈദ്യുതി ബോർഡിന് ഒരൊറ്റ അണക്കെട്ടിലുമില്ല. ഇതൊരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആയിരുന്നുവെങ്കിൽ മനുവലിനപ്പുറത്തേക്ക് തീർച്ചയായിട്ടും പ്രൊവിഷനും വന്നതിന് ചെയ്തേനെ. നിർബന്ധമല്ലെന്ന് പറയുന്ന ഈ മാപ്പുകൾക്ക് വേണ്ടി 4 വർഷം മുമ്പ് കേന്ദ്ര ജല കമ്മീഷൻ ബോർഡിന് അനുവദിച്ചത് 130 കോടി രൂപയാണ്. ആകെ പദ്ധതി തുക 280 കോടി. പക്ഷേ ഒരു ഭൂപടം പോലും ദുരന്ത സമയത്ത് നമുക്ക് കിട്ടിയില്ല. ഈ ഡൗൺ സ്ട്രീം ഏരിയ താമസിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ അറിയേണ്ടത് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വെള്ളം കയറുന്നുണ്ടെങ്കിൽ ആ കയറുന്ന വെള്ളത്തിൻ്റെ ഹൈറ്റ് എത്രയെന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇടുക്കിയിൽ നിന്ന് ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത്ര ദൂരം ഉള്ള സ്ഥലത്ത് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഇത്രയധികം വെള്ളം കയറുന്നുള്ളതിനെ പറ്റി ഒരു ധാരണ വേണം അത് തുറന്നുവിടുന്നവർക്ക്. അങ്ങനെയാണ് തെങ്ങിന് മുകളിൽ വെള്ളം വരുമെന്ന് നമ്മൾ അറിയാതെ പോയത്. ഒരുക്കേണ്ട സംവിധാനങ്ങൾ ഇനി എന്നു വരും? ചുരുങ്ങിയത് 2020 എന്നാണ് കിട്ടുന്ന വിവരം. അതുവരെ ജലബോംബുകൾക്കിടയിലെ നമ്മുടെ ജീവിതങ്ങൾ തുടരും. ജിമ്മി ജെയിംസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.